നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് യുവേഫ യൂറോകപ്പിൽ നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ വമ്പന്മാരായ ഇംഗ്ലണ്ടും സ്പെയിനും തമ്മിലാണ് ഏറ്റുമുട്ടുക. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30 ഈ ഒരു മത്സരം നടക്കുക. ജർമ്മനിയിലെ ബെർലിനിൽ വെച്ചുകൊണ്ടാണ് ഈ കലാശ പോരാട്ടം അരങ്ങേറുന്നത്. ഇന്നത്തെ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും എളുപ്പമാവില്ല. കാരണം സ്പെയിൻ മിന്നുന്ന ഫോമിൽ കളിക്കുന്ന ഒരു ടീമാണ്. പ്രത്യേകിച്ച് സ്പെയിൻ മുന്നേറ്റ നിരയിലെ യുവ പ്രതിഭകളായ നിക്കോ വില്യംസ്, അതുപോലെ തന്നെ ലാമിൻ യമാൽ എന്നിവരായിരിക്കും ഇന്ന് ഇംഗ്ലണ്ടിന് ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്തുക. ഒരു ഗോളും ഒരു അസിസ്റ്റുമാണ് നിക്കോ വില്യംസ് ഇതുവരെ ഈ ഒരു യൂറോ കപ്പിൽ നേടിയിട്ടുള്ളത്. എന്നാൽ ഈ കണക്കിനും അപ്പുറത്തേക്ക് എതിർ ഗോൾ മുഖത്ത് തനിക്ക് വലിയ അപകടം വിതക്കാൻ കഴിയുമെന്നുള്ളത് നിക്കോ വില്യംസ് ഇതിനോടകം തന്നെ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പഴയ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെയാണ് നിക്കോ വില്യംസിനെ കാണുമ്പോൾ തനിക്ക് ഓർമ്മ വരുന്നത് എന്നാണ് ഇംഗ്ലീഷ് ഇതിഹാസമായ വെയിൻ റൂണി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എന്നെ സംബന്ധിച്ചിടത്തോളം നിക്കോ വില്യംസ് ഒരു അസാധാരണമായ താരം തന്നെയാണ്. അദ്ദേഹത്തെ കാണുമ്പോൾ യുവതാരമായിരുന്ന ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ബോൾ എടുത്ത് ഡിഫൻഡർമാരെ മറികടന്ന് മുന്നോട്ട് പോകാൻ മാത്രം ശ്രമിക്കുന്ന ഒരു താരമാണ് അദ്ദേഹം. പലപ്പോഴും ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു. 1-on-1 സാഹചര്യങ്ങളിൽ വലിയ അപകടം വിതക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. കൂടാതെ ഗോളുകളും അദ്ദേഹത്തിന് നേടാൻ കഴിയും. ഇംഗ്ലണ്ട് തീർച്ചയായും നിക്കോ വില്യംസിന്റെ കാര്യത്തിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇതാണ് വെയിൻ റൂണി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. സ്പെയിനിന്റെ വലത് വിങ്ങിൽ യമാലും ഇടത് വിങ്ങിൽ നിക്കോ വില്യംസുമാണ് സ്റ്റാർട്ട് ചെയ്യുക. ഈ രണ്ട് താരങ്ങളും എതിരാളികൾക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ നമുക്കിപ്പോൾ സംശയങ്ങൾ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് പ്രതിരോധ നിരക്ക് ഇന്നത്തെ ഫൈനൽ മത്സരത്തിൽ പിടിപ്പത് പണിയുണ്ടാകും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.